Kerala Sarvakalashala Senatil Governor Kadre Prameyam, Search Committee Pinvilikamanana Prameyam, Neva Pragadam Sarvakalashala Pradinithi Lade, Search Committee Ruby Gerich, the Chatta Virathavanam Prameyatil Parayunu, Tirmanam Pinvilikamana, Chancellor Roda Avishapadanam Senator Tirmanam Rulmai, Yes Shalini, Cherunda Shalini Vishamshak. സമയം മുമ്പ് അവസാനിപ്പിച്ച കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലാണ് ഗവർണർക്കെതിരെ അതിരൂക്ഷമായ ഒരു വിമർശനം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിമർശനം മാത്രമല്ല, ഗവർണർക്കെതിരെ ഒരു പ്രമേയം കൂടി പാസാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട ഈ സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിൽ കേരള സർവകലാശാലയുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്താത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ന് കേരള സർവകലാശാല ഒരു സെനറ്റ് യോഗം ചേർന്നത്. ഇതിൽ സെനറ്റ് യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ അല്ലെങ്കിൽ രൂപീകരിച്ചതിൽ ഗവർണർ സ്വീകരിച്ച നിലപാട് ശരിയല്ല, ചട്ടവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിമർശനം സെനറ്റ് യോഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഈ യോഗത്തിൽ ഉരുതിരിഞ്ഞു വരികയും ചെയ്തു. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, കേരള സർവകലാശാല സിൻഡിക്കേറ്റിലും ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട്. പ്രമേയം പാസാക്കി അത് സർവകലാശാല വി സിക്ക് നൽകാൻ ഒരുങ്ങുകയാണ് ഈ സെർച്ച് സെനറ്റ് യോഗ പ്രതിനിധികളെല്ലാം തന്നെ. പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നത് സർവകലാശാല നിയമം 10(1) പ്രകാരം സർവകലാശാല പ്രതിനിധി ഇല്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ പാടില്ല. അത്തരത്തിൽ ഗവർണർ സ്വീകരിച്ച നടപടി ചട്ടവിരുദ്ധമാണ്, തീരുമാനം പിൻവലിക്കണമെന്ന് ചാൻസലറോട് ആവശ്യപ്പെടും. ഒപ്പം തന്നെ നിലവിലെ സെർച്ച് കമ്മിറ്റി റദ്ദാക്കണമെന്നൊരു ആവശ്യം കൂടി ഇന്നത്തെ ഈ സെനറ്റ് യോഗത്തിൽ ഉരുതിരിഞ്ഞു വന്നിട്ടുണ്ട്. എന്തായാലും ഗവർണർ കടുത്ത നിലപാട് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഡൽഹിയിൽ ഉൾപ്പെടെ കേരള സർവകലാശാല, കണ്ണൂർ സർവകലാശാല ഉൾപ്പെടെയുള്ള വിവിധ സർവകലാശാലകൾക്കെതിരെ നടപടിയും ഒപ്പം തന്നെ അന്വേഷണം ഉൾപ്പെടെ നടത്തുമെന്ന് ഗവർണർ ആവർത്തിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കേരള സർവകലാശാല കൂടി ഗവർണർക്കെതിരെ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത്. എന്നാലും 25ാം തീയതിയോട് കൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലേക്ക് തിരിച്ചെത്തും. അതിനുശേഷം എന്ത് നടപടിയായിരിക്കും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും യോഗത്തിന് ശേഷം ഈ സെനറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ കേസ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനവുമായി തന്നെയാണ് ഗവർണർക്കെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. കേസ് ബാബുജനാണ് ഇന്ന് പ്രമേയം സെനറ്റ് യോഗത്തിൽ അവതരിപ്പിച്ചത്. അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഗവർണർക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമോ എന്നുള്ള കാര്യത്തിൽ ഗവർണറുടെ നിലപാട് വ്യക്തമാക്കിയ ശേഷം മാത്രമായിരിക്കും തങ്ങളൊരു നടപടികളിലേക്ക് തുടർന്ന് കടക്കുക എന്നുള്ള ഒരു കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഗവർണർ ചെയ്തത് ചട്ടവിരുദ്ധമായ നടപടി എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സെനറ്റ് യോഗം. എന്തായാലും കണ്ണൂർ സർവകലാശാലയ്ക്ക് പിന്നാലെ കേരള സർവകലാശാലയും ഗവർണർക്കൊപ്പം കൊമ്പ് കോർക്കുകയാണ്. തീർച്ചയായും കേരള സർവകലാശാല സെനറ്റിൽ ഗവർണർക്കെതിരെ പ്രമേയം. എന്തായാലും ഗവർണറുടെ ഈ പ്രമേയത്തിനെതിരെ ഗവർണറുടെ നിലപാട് എന്താകും, അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വരും മണിക്കൂറുകൾ അദ്ദേഹം പ്രതികരിച്ചേക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശാലിനിയായിരുന്നു വിവരങ്ങൾ നൽകിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ MG സർവകലാശാല. സർക്കാരിൽ നിന്നുള്ള ഫണ്ടുകൾ കൃത്യസമയത്ത് ലഭിക്കാത്തതാണ് സർവകലാശാലയെ പ്രതിസന്ധിയിലാക്കുന്നത്.